നമസ്കാരം, ഫുഡ് കേരള ന്യൂസിലേക്ക് സ്വാഗതം. റഷ്യക്കുമേൽ കടുത്ത ആക്രമണവുമായി യുക്രൈൻ. ഒരു ഭാഗത്ത് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യമാണ്. എന്നാൽ അതിനിടെ അടുത്ത തന്ത്രവുമായി എത്തിയിരിക്കുകയാണ് യുക്രൈൻ. റഷ്യക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ് യുക്രൈൻ എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ സൗദിയുമായി റഷ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് യുക്രൈൻ ആക്രമണം റഷ്യയിൽ ഉണ്ടാകുന്നത്. യുക്രൈൻ കടുത്ത ഡ്രോൺ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ സുരക്ഷിതമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് റഷ്യ പ്രതികരിച്ചു. യുക്രൈന്റെ യഥാർത്ഥ രൂപമാണ് ഡ്രോൺ ആക്രമണങ്ങളിലൂടെ വെളിപ്പെടുന്നതെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. താമസ കേന്ദ്രങ്ങളിൽ രാത്രി ഡ്രോൺ ആക്രമണം നടത്തുന്നതിനെ സൈനിക പ്രത്യാക്രമണമായി പരിഗണിക്കാനാവില്ല. ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് റഷ്യയെ സുരക്ഷിതമാക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും പെസ്കോവ് പറഞ്ഞു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ, ഇസ്രായേലിനെ യുദ്ധത്തിൽ പൂർണ്ണ സഹായം നൽകുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ തന്ത്രങ്ങളെ തകർക്കുന്ന വിധത്തിലാണ് റഷ്യയും സൗദിയും കൂടിച്ചേർന്ന് മറ്റൊരു സഖ്യം രൂപീകരിക്കുന്നത്. ഈ സഖ്യം പാലസ്തീന് ഗുണകരമാകും എന്നതിനാൽ തന്നെ റഷ്യയുടെ ഈ പിന്തുണ ഈ സഖ്യത്തെ തകർക്കാൻ വേണ്ടിയാണ് യുക്രൈനെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നതെന്നാണ് പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന റിപ്പോർട്ടുകൾ. കാരണം യുക്രൈനെ യുദ്ധത്തിന് എല്ലാവിധ സായുധ സഹായങ്ങളും നൽകുന്നതും അമേരിക്കയാണ്. റഷ്യക്കെതിരെ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും കടുത്ത ഡ്രോൺ ആക്രമണമാണ് യുക്രൈൻ നടത്തിയത്. ഒറ്റരാത്രിയിൽ 140 ഡ്രോണുകളാണ് റഷ്യൻ മേഖലയിൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ കുറഞ്ഞത് ഒരാളെങ്കിലും കൊല്ലപ്പെട്ടതായും നിരവധി വീടുകൾക്ക് തകരാർ സംഭവിച്ചതായും മോസ്കോയിലെ വിവിധ എയർപോർട്ടുകളിൽ നിന്ന് 50 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതായും വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മോസ്കോ മേഖലയ്ക്ക് മുകളിലായി 20 ഡ്രോണുകൾ തകർത്തുവെന്ന് റഷ്യ അറിയിച്ചു. ഒരാൾ കൊല്ലപ്പെട്ട വിവരവും റഷ്യൻ അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മോസ്കോയിലെ 4 എയർപോർട്ടുകളിൽ 3-6 മണിക്കൂറിലേറെ നേരം അടച്ചിട്ടു. ഒരിടവേളയ്ക്ക് ശേഷം റഷ്യയും യുക്രൈനും തമ്മിൽ ഏറ്റുമുട്ടൽ രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞയാഴ്ച റഷ്യയിലെ ഊർജ്ജ നിലയങ്ങൾ ലക്ഷ്യമിട്ട് യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. മോസ്കോ ഓയിൽ റിഫൈനറി പരിസരത്തെ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് തീപിടുത്തമുണ്ടായിരുന്നു. ഒറ്റരാത്രിയിൽ വിവിധ പ്രവിശ്യകളിലായി 158 ഡ്രോണുകളാണ് വെടിവെച്ചിട്ടത്. ഇതിനു മറുപടിയായി യുക്രൈനിലേക്ക് റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 41 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 180 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. യുക്രൈൻ നഗരമായ പോൾട്ടാവയിൽ സൈനിക ഇൻസ്റ്റിറ്റ്യൂട്ടിന് നേരെ റഷ്യ 2 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കുകയായിരുന്നു. അതിനിടെ റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈനെ സഹായിക്കാൻ കൂടുതൽ ആയുധങ്ങൾ നൽകുമെന്ന് ബ്രിട്ടൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 650 ഹ്രസ്വദൂര മിസൈലുകൾ യുക്രൈന് നൽകുമെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി അറിയിച്ചു. ജർമ്മനിയിലെ റാംസ്റ്റെയിൽ നടക്കുന്ന പ്രതിരോധ ഉച്ചകോടിയിലാണ് പ്രഖ്യാപനം നടന്നത്. 162 ദശലക്ഷം പൗണ്ടിന്റെ അഥവാ 1700 രൂപയുടെ സൈനിക പാക്കേജാണ് ബ്രിട്ടൻ വാഗ്ദാനം ചെയ്തത്. പാശ്ചാത്യ രാജ്യങ്ങൾ കൂടുതൽ ആയുധങ്ങൾ നൽകണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വീണ്ടും ആവശ്യമുന്നയിച്ചതിന് പിന്നാലെയാണ് ഈ പ്രഖ്യാപനം.